ഇപ്പോഴത്തെ കാലത്ത് ജിഹാദിന്റെ അനിവാര്യത വരുന്നില്ല. ഒരാളും ഇസ്ലാമില് നമ്മ അടിച്ചേൽപ്പിച്ച് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ ഇപ്പോഴത്തെ കാലത്ത്. ഇഷ്ടമുണ്ടെങ്കിൽ വരാം, മനസ്സിലായോ? പക്ഷെ പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകന് തടസ്സം നിന്നു മക്ക ഖുറൈശികൾ ഇസ്ലാം പ്രചാരണത്തിന് വേണ്ടിയിട്ട്. ആ പ്രചരണം തടസ്സം നിന്നപ്പോൾ തിരിച്ച് യുദ്ധം ചെയ്യേണ്ടി വന്നു. അത് ആ സാഹചര്യ സിറ്റുവേഷനാണ് അവിടെ നോക്കേണ്ടത്. ഇന്നത്തെ ഒരു മുസൽമാൻ ഇവിടെ വന്നിട്ട് ആരോട്, എനിക്ക് വന്നിട്ട് ബറോസിനോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി ഇസ്ലാമിലേക്ക്. എനിക്ക് യുദ്ധം ചെയ്ത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ല. മുഹമ്മദ് പ്രചാരണം നടത്തിയപ്പോൾ മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്തു. ആര്? മക്ക ഖുറൈശികൾ സ്വന്തം നാട്ടിൽ നിന്ന് ഇറക്കി യുദ്ധം ചെയ്തു. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വന്നു. എപ്പോ മക്കാരി നിങ്ങൾ എന്താ നുണ പറയുന്നത്? ഷാഫി നിങ്ങൾ 13 വർഷം മക്കത്തുണ്ടായിട്ടും മുഹമ്മദ് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് വന്നിട്ട് മുഹമ്മദ് നബി എന്തുകൊണ്ട് 13 വർഷം മക്കത്തുണ്ടായിരുന്നു? ഒരു തുള്ളി ചോര മുഹമ്മദ് നബിയുടെ ദേഹത്തു നിന്ന് പൊടിച്ചിട്ടുണ്ടോ മക്കാര്? ഒരു തുള്ളി ചോര ഈ 13 വർഷത്തിനുള്ളിൽ മുഹമ്മദ് ആരെങ്കിലും അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായി. മുഹമ്മദ് വാളെടുത്തുകൊണ്ട് അങ്ങട് യുദ്ധം ചെയ്ത ഏതെങ്കിലും അറ്റാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങട് വന്നിട്ടല്ലാണ്ട് മുഹമ്മദ് 23 വർഷക്കാലം അറിയാത്തതുകൊണ്ടാണ് ചരിത്രം പറഞ്ഞത്. ഷാഫിക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഷാഫി ശ്രദ്ധിച്ച് കേക്ക്, 13 വർഷം മക്കത്ത് അവിടെ ഉണ്ടായിട്ട് മക്കാര് വലിയ ഒരു സംഖ്യം ആളുകൾ അവിടെ ഉണ്ട്. മുഹമ്മദ് നബിയും വരലുണ്ടാകുന്ന അതിനു മുമ്പ് താങ്കൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. താങ്കൾ പറഞ്ഞ മുഹമ്മദിന്റെ കാലത്ത് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനത്തെ യുദ്ധമുണ്ട്. താങ്കൾ ഏത് ഗ്രന്ഥത്തിനടുത്താണ് ചോദിച്ചു പറഞ്ഞത്? അങ്ങനെ അല്ലെന്ന് ഞാൻ ഇവിടെ വെച്ച് തെളിയിക്കട്ടെ. ഈ പറഞ്ഞ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന യുദ്ധങ്ങൾ അതേ കേട്ടോ, അമാനു മലവിയുടെ വോളിയം 1 മുഖപുര, അതിൻ്റെ അകത്ത് പേജ് നമ്പർ 63 അകത്ത് 2nd പാരഗ്രാഫിൽ പറയുന്ന കാര്യം കേട്ടോണം. അതായത് എതിർ കക്ഷികൾ അന്നും ഇന്നും ഒന്ന് എടുക്കട്ടെ, അത് കേട്ടോണേ. അതിൻ്റെ അകത്ത് എന്തോ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പേജ് നമ്പർ 67 അകത്ത് പറയുന്ന കാര്യങ്ങൾ 67 ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. കേട്ടോ, ഖുറാനിൽ കാണുന്ന ആക്ഷേപങ്ങൾ, താക്കീതുകൾ മുതലായവയെല്ലാം അന്നത്തെ അതിൻ്റെ എതിരാളികളായിരുന്നവർക്ക് മാത്രകം ബാധകമാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. മുശ്രിക്ക് ബ്രാക്കറ്റിൽ ബഹുദൈവ വിശ്വാസി, കാഫിർ അവിശ്വാസി, മുനാഫിക് കപട വിശ്വാസി എന്നിങ്ങനെയുള്ള അതിലെ പ്രയോഗങ്ങളും അവരെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളും അക്കാലത്തുണ്ടായിരുന്നവർക്കെന്ന പോലെ അതിൻ്റെ ശേഷം ലോകാവസാനം വരെ ഉണ്ടാകുന്നവർക്കും ബാധകമാണ്. മനസ്സിലായോ? ഈ സുഹൃത്തയോടെ ഒന്ന് വെറുതെ വെളുപ്പിക്കല്ലേ സുഹൃത്തെ. മുനാഫിക്കിനോടും കാഫിറിനോടുമുള്ള ജിഹാദ് അന്നത്തെ കാലത്ത് മാത്രമല്ല ലോകാവസാനം വരെ നിലനിൽക്കുന്നത് അമാനുവലി പറയുന്നത്. അമാനുവലിയുടെ മുഖവരയിൽ അത് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഒരു ബുക്ക് എഴുതുമ്പോൾ ഒരു മുഖവരകൾ പറയും, അതിൻ്റെ അകത്ത് പറയുന്നത് അമാനുവലി എടുത്തു പറയുന്നു. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലോകാവസാനം വരെ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതങ്ങ് മാറ്റി വെക്കും സുഹൃത്തെ. പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പറയട്ടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അമാനി മൗലവി ഇവിടെ ഒരു തൂക്കെഴുതിയോണ്ട് അത് ഇസ്ലാമിന്റെ ചരിത്രമാവില്ല. അത് വേട്ടെ, അത് വിടരുത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ യുദ്ധം വരുന്നത്, അതായത് ഇസ്ലാമിനെതിരെ. ഇപ്പൊ മുഹമ്മദിന് അന്ന് ഇസ്ലാം പ്രചരിച്ചപ്പോൾ മുഹമ്മദിന് അവരെതിരെ നിന്നു, ഇസ്ലാമിന് പ്രചാരണത്തിനെതിരെ നിന്നപ്പോഴാണ് ഇസ്ലാം വാളെടുക്കേണ്ടി വന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ഇസ്ലാം ഒരിക്കലും ഒറ്റ ചോദ്യം ചോദിക്കുക ഷാഫി. ഷാഫി ഒരൊറ്റ ചോദ്യം ചോദിക്കുക. ഈ ഇവിടെ അമേരിക്കൻ ഇൻവേഷൻ ഈ മിഡിൽ ഈസ്റ്റിൽ നടന്നത് എങ്ങനെ നടന്നത്? ഈ നിങ്ങൾ പറയാലോ ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ കാര്യമൊക്കെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പ്രോബ്ലം ഇപ്പൊ സോൾവ് ചെയ്ത് തരാം. നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തോ, ഹിസ്റ്ററി എന്തോ എന്നുള്ള അവിടെ ഈ അമേരിക്ക ഇറാഖിനെ അറ്റാക്ക് ചെയ്തതിന്റെ കാരണം എന്തുവായിരുന്നു? അമേരിക്ക ഇറാഖിനെ അറ്റാക്ക് ചെയ്ത് മതപരമായ കാര്യം മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ അതും ഇസ്ലാമും കൂട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അതേ അതൊക്കെ വിടുന്ന
യഹൂദന്മാര് ഷാഫി, നിങ്ങളുടെ മദ്രസകളിലും നിങ്ങളുടെ മുസ്ലിം സൗഹൃദങ്ങളും എന്തോ പഠിപ്പിക്കുന്നറിയോ? ഈ ഇറാഖ് ഈ ഇൻവേഷനും ഈ അതെന്ത് പഠിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ? സദ്ദാം ഹുസൈൻ വലിയ പക്ക മുസൽമാനായിരുന്നു. വെസ്റ്റേൺ കൺട്രി മനഃപൂർവ്വം പെട്രോളിന് വേണ്ടി അവിടെ വന്ന് അറ്റാക്ക് ചെയ്തു എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഷാഫി പറഞ്ഞില്ലായിരുന്നോ? ഓ, അവിടെ അന്ന് പ്രവാചകൻ അന്ന് ആരുടെ മേലും ഒരു തഴി മണൽ പോലും ഇട്ടില്ല. മുഴുവൻ റെയ്ഡും ചെയ്തേക്കുന്നത്, യുദ്ധം ഒന്നും ഞാൻ പറയത്തില്ല, റെയ്ഡ് ചെയ്തേക്കുന്നത് പാവം പിടിച്ച ആൾക്കാർ, വളരെ അശ്രദ്ധരായിട്ടിരിക്കുന്നവരും അവര് അവരുടെ കൂളായിട്ട് ലൈഫ് ജീവിച്ചവരെ മാത്രമേ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാനു ഖുറൈസ. മക്കയിൽ നിന്ന് പാലായനം ചെയ്യേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാം. മുഹമ്മദിനെ ആക്രമിച്ചു എന്ന് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് തെളിവ് വെച്ച് തെളിയിക്കാവോ? ഇന്ന ഹദീസ് വന്നു നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഷാഫിക്ക് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുക്കാം. ഷാഫി ഒരു മിനിറ്റ്, ഞാൻ ബറൂസിനെ, സോറി, ഷാഫിക്ക് രണ്ട് മിനിറ്റ് സമയം തരികയാണ്. ഷാഫി, ഏതെങ്കിലും ഒരു യുദ്ധം മുഹമ്മദ് നടത്തിയ, നിങ്ങൾ പറയുന്ന യുദ്ധം എന്തെങ്കിലും ആയിക്കോട്ടെ, തീവ്രവാദമോ അല്ലെങ്കിൽ എന്ത് കുന്തോ ആയിക്കോട്ടെ, ഒരു യുദ്ധം എടുക്കുക. ആ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് രേഖകൾ വെച്ച് ഷാഫി ഇവിടെ തെളിച്ചോളൂ. ഷാഫിയാണ് പറഞ്ഞത് അവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു, അപ്പോൾ മുഹമ്മദ് ആക്രമിച്ചു. താങ്കൾ ഏതെങ്കിലും ഒരു യുദ്ധം എടുക്കുക, ആ യുദ്ധത്തിന്റെ ചരിത്രം എന്താണെന്നുള്ളത് ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ച് ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നോളൂ പ്ലീസ്. ഷാഫി സമയം എടുത്തു, പക്ഷെ തെളിവ് വേണം. ഷാഫി ഒരു മിനിറ്റ് ചോദിച്ചു ഈ മക്കയിൽ നിന്നുള്ള പാലായനത്തിന്റെ കാരണം എന്ന് ഷാഫി പറഞ്ഞത് അതിന്റെ കാരണം തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിച്ചെന്ന് അതിന്റെ തെളിവ് മാത്രം വെച്ചാൽ മതി. ഏത് ഹദീസിന്റെ അത് അല്ലെങ്കിൽ ഏത് ഖുറാൻ വചനത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഖുറാനും വായിച്ചിട്ടുണ്ട്, ഹദീസും വായിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ട് പോലുള്ള ഷാഫി, മുഹമ്മദിനെ ആക്രമിച്ചു എന്നും അതിന്റെ പേരായിട്ട് നിങ്ങൾ തെളിയിക്കതെന്ന് മുഹമ്മദ് അങ്ങോട്ട് ചെന്നിട്ട് പ്രബോധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രബോധനം ചെയ്തു. അതുകൊണ്ടാണ് മുഹമ്മദിനെ സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ എന്താ ചെയ്യാ? സ്വന്തം മാതൃരാജ്യത്ത് അതായത് മുഹമ്മദ് അങ്ങടി എന്നിട്ട് യുദ്ധം ചെയ്തു. ഹിജറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? പാലായനൊന്നുമല്ല, ആട്ടിയോടിക്കലൊന്നുമല്ല, കുടിയേറ്റം എന്നാ. നിങ്ങൾ വായിച്ചു നോക്കൂ, കുടിയേറ്റം. ഈ ഹിജറ ചെയ്യാനുണ്ടായ കാര്യം എന്താ? എന്താ കാര്യം? 13 കൊല്ലം അവിടെ നിന്നില്ലേ? 13 കൊല്ലം. ഈ 13 കൊല്ലത്തിൽ ഇങ്ങനെ ഭയങ്കര ആക്രമണമാണെങ്കിൽ ഒരു 3-ാമത്തെ കൊല്ലത്തിലെങ്കിലും മുഹമ്മദ് നബി തിരിച്ചു പോരണ്ടേ? ഈ മുഹമ്മദ് നബിയുടെ വല്യച്ഛൻ മരിച്ചു, ആ ഭാര്യ മരിച്ചു, എന്നിട്ടും 3 വർഷം അവിടെ സമാധാനമായിട്ട് അവർ ഒന്നും ചെയ്തില്ല. ഈ മനുഷ്യനെ അവര് ഈ ഇദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് ഒരു തുള്ളി ചോര ചിന്തിയില്ല. എന്നിട്ട് മുഹമ്മദ് നബി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്നുകൊണ്ട് ഒരു ആയത്തം കണ്ടിറക്കി. എവിടെ നിന്ന്? 1-ാം അക്ബയും 2-ാം അക്ബ പ്രതിജ്ഞയും കഴിഞ്ഞപ്പോൾ മദീനയിൽ നിന്നും കുറച്ചു പേര് സഹായത്തിന് വരുമെന്ന് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതം മുഴുവൻ എല്ലാവരും ആവുന്നതിന് വരെ യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു ആയത്തം കണ്ടെത്തി ഇറക്കി. നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിറക്കി. അപ്പോഴും മക്കാരെന്ത് വിചാരിച്ചു? എങ്ങനെയാണ് മുഹമ്മദ് മക്കയിൽ മക്കാരുടെ കച്ചവട ചരക്കുകളെ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ കൊള്ളയടിച്ചു? മുഹമ്മദ് നബി മദീനയിൽ ചെന്നു, മദീനയിൽ ചെന്നിട്ട് കുറച്ചു മാസം പനി പിടിച്ച് കിടപ്പായിരുന്നു എല്ലാരും. ഒരു മക്കാരും അവിടെ നിന്ന് ആക്രമിക്കാൻ വന്നില്ല. നീ ഇവിടെയും പ്രബോധനം തുടങ്ങിയാടാന്ന് പറഞ്ഞ ആരും വന്നില്ല. ഈ മുഹമ്മദ് നബി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അനുചരന്മാരെയും കൂടെ കൂട്ടിയിട്ട് ഇവര് ആദ്യം ഹദ്രാമിയുടെ കച്ചവട ചരക്കിനെ കൊള്ളയടിച്ചു, ഹദ്രാമിയെ കൊന്നു. പുണ്യമാസം പിറക്കുന്ന രാവിലെ ഹദ്രാമിയെ കൊന്നിട്ട്
ഹദ്രാമിയുടെ കച്ചവട ചരക്ക് അഞ്ചിലൊന്ന് മുഹമ്മദ് നബിക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ആയിട്ട് വീതിച്ചെടുത്തു. നിങ്ങൾക്കറിയാമോ, അതിനുശേഷം നിരന്തരമായിട്ട് അവരുടെ കച്ചവട ചരക്കിനെ കൊള്ളയടിക്കുന്ന സമയത്ത് ഇവർ പിന്നെ ബദറിൽ പതിയിരുന്ന് കുറെ എണ്ണം കൊള്ളയടിക്കാൻ നടത്തി, കിട്ടിയില്ല. ഹദ്രാമിനെ കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയില്ല, അവർ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ബദറിൽ പതിയിരുന്നു കൊണ്ട് അബു സൂഫിയാന്റെ വലിയൊരു കച്ചവട ചരക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മക്കയിൽ നിന്നും ഞങ്ങളുടെ നമ്മുടെ കച്ചവട ചരക്കുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ഹദീസിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കച്ചവട ചരക്കുകളെ സംരക്ഷിക്കുക, നാം പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ കുറച്ച് ആളുകൾ ബദറിലേക്ക് വന്നു രക്ഷിക്കാൻ വേണ്ടി, കച്ചവട ചരക്ക് രക്ഷിക്കാൻ വേണ്ടി. അല്ലാതെ ഹിസ്റ്ററി അറിയില്ല, ഹിസ്റ്ററി അറിയില്ലെങ്കിൽ ഹിസ്റ്ററി പറഞ്ഞു തരാം. താങ്കൾ പറയാൻ സമ്മതിക്കില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, ഞാൻ സമയം തരാം. സംസാരിക്കുന്ന ആളോട് സംസാരിക്കാൻ സമയം തരാം. ഞാനൊന്ന് പറയട്ടെ, പിന്നെ ഒന്ന് പറയട്ടെ. ഷാഫി അബൂ ബ്രദർ കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന, നിങ്ങൾക്ക് സമയം തരാം. പക്ഷെ ഷാഫി ഉണ്ടല്ലോ, ചുമ്മാ പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ചരിത്രങ്ങൾ നീട്ടി ഒന്നും പറയേണ്ട ആവശ്യമില്ല. പറയണമെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന്, ഞങ്ങളുടെ കാര്യം പറയാൻ മറ്റുള്ളവരും മനസ്സിലാക്കണം. അത് അബൂബ്രദർ പറയും. നിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്, ഇഷ്ടം പോലെ ആളുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആ മക്കാര് ബദറിൽ എത്തുകയും നബിയുടെ സംഘവുമായിട്ട് കണ്ടുമുട്ടുകയും അതൊരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. അല്ലാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നിട്ട് എടാ നബി നീ ഇവിടെയും തുടങ്ങിയാടാ നിന്റെ പ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ട് മക്കാരൊന്നും ആ പരിസരത്തായിട്ട് വന്നില്ല. നാശങ്ങൾ പോയത് സമാധാനം, 13 വർഷം തലക്ക് പ്രയാന്ത് ഉണ്ടായിരുന്നു, ആ പ്രയാന്ത് മാറി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവര് സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു. എന്റെ പൊന്നും ജീവിക്കുകയായിരുന്നു. അപ്പോഴിവിടെ കച്ചവട ചരക്ക് കൊള്ള നടത്തുന്നു, ആ പാവങ്ങൾ സംരക്ഷിക്കാൻ വന്നു. ഇതിന്റെ എന്റെ പൊന്നു സുഹൃത്തെ, കച്ചവട ചരക്ക് കൊള്ളയടിക്കുന്നത് യുദ്ധമാണോ? നിങ്ങൾ എവിടെന്നാ ഇതൊക്കെ പഠിച്ചോണ്ട് വന്നത്? കച്ചവട ചരക്ക് വല്ലോടും കച്ചവട ചരക്ക് കൊള്ളയടിച്ചെടുത്ത് വീതിച്ചെടുത്തിട്ട് അതിന്റെ ഉടമസ്ഥനെയും കൊല്ലുന്ന ഹദ്രാമി ഇബൻ ബി അമർ ബിൻ ഹദ്രാമിനെ കൊന്നിട്ട് കച്ചവട ചരക്ക് കൊള്ളയടിച്ചെടുത്തത് എന്താണ്, യുദ്ധമാണെന്നോ? ഇനി ഞാൻ അതും പറഞ്ഞു തരാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ഇബൻ ഇഷാഖിന്റെ സീറ എടുക്കുക, മുഹമ്മദ് നബിയുടെ ചരിത്രം. ഓക്കെ, ആ ചരിത്രത്തിന്റെ അകത്ത് ഞാൻ ആ പേജ് നമ്പർ ഇവിടെ വായിക്കാം. ആ പേജ് നമ്പർ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. സോറി, ഇബൻ തഫ്സീർ നിങ്ങൾ എടുത്തിട്ട് 2-ാമത്തെ അധ്യായം 217-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കണം. ഇബൻ തഫ്സീർ എടുത്തിട്ട്, സോറി, ഇബൻ കത്തീർ എടുത്തിട്ട് അതിന്റെ തഫ്സീർ 2:217 വായിക്കണം. അതിൻ്റെ അകത്ത് ഈബൻ കത്തീർ എന്ന് പറയുന്ന മുഫസിർ വളരെ വ്യക്തമായിട്ട് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൂടാതെ സീറത്തുൽ റസൂൽ അല്ലാഹ് പേജ് 281 തുടങ്ങി 289 വരെ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. തബരി എന്ന് പറയുന്ന പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ അത് വോളിയം 7 പേജ് നമ്പർ 10 തുടങ്ങി 18 വരെയുള്ള പേജുകളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ 3 പ്രശസ്തരായ പണ്ഡിതന്മാരും മുഫസിറും കൂടെയാണ് ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 217-ാമത്തെ വചനത്തിന്റെ ഹദീസ് നിങ്ങൾ വായിക്കണം. ഈ ഹദ്രാമിയെ കൊന്ന് അദ്ദേഹത്തിന്റെ കച്ചവട ചരക്ക് കൊള്ളയടിച്ചതിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ആ പറഞ്ഞ വാക്യങ്ങൾ. ഒരു കച്ചവട ചരക്ക് പതിയിരുന്ന് കൊള്ളയടിക്കുന്നത് വലിയ അങ്ങേറ്റത്തെ വലിയ പുണ്യകർമ്മമാണെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത്? തഫ്സീർ വായിക്കി, ഖുർആനിൽ കാണിച്ചിട്ടുള്ള തഫ്സീർ വായിച്ചതായോ, എന്നിട്ടല്ലേ സംസാരിക്കുക. ആ തഫ്സീർ ഒന്ന് വായിക്കി, എന്താണ് അവർ പറഞ്ഞത്? ഈ തഫ്സീറിന്റെ അകത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ഈ വായിച്ചിരിക്കുന്നത്. അമർ ബിൻ അൽ ഹദ്രാമിയെ കൊന്നതും കൊള്ളയിട്ടതും പുണ്യമാസം പിറക്കുന്ന രാവിലെ ആയതുകൊണ്ട് ആദ്യം മടിച്ചു നിന്നെങ്കിൽ ന്യായീകരണ ആയത്തുകൾ കൊണ്ട് അതിലൊരു ഭാഗം മുഹമ്മദ് എടുത്ത് ബാക്കി കൊള്ളയിൽ ഏർപ്പെട്ട അനുയായികൾക്കും നൽകി. ഇതാണ് അതിന്റെ സംക്ഷിപ്ത രൂപം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വായിച്ചു പഠിക്കണം, കുറിച്ചിട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കുറിച്ചിട്ടോ. ഇത് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞോ. തഫ്സീർ ഇബൻ കത്തീർ 2:217 പറഞ്ഞു മനസ്സിലായോ? ഇത് 3 പാട്ടിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഷാഫിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു മുസ്ലിമിനോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഞങ്ങളിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളറിയാത്ത കുറെ ചരിത്രങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങളെ അത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി കൊള്ള ചെയ്തെന്ന് ഏതെങ്കിലും മദ്രസകളിൽ പഠിപ്പിക്കുമോ?
നിങ്ങളൊന്ന് പറ, പഠിപ്പിക്കത്തില്ല സുഹൃത്തുക്കളെ? അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിക്കുമോ? നിങ്ങളുടെ നബി കൊള്ള ചെയ്തായിരുന്നു കേട്ടോ, കച്ചവട ചെറുക്ക് കൊള്ളയടിച്ചു, അദ്രാമിയുടെ കൊള്ള കച്ചവട ചെറുക്ക് കൊള്ളയടിച്ചെന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമോ? ഇല്ല സുഹൃത്തെ. പിന്നെ ഇതൊക്കെ എവിടെ കിട്ടും? നിങ്ങൾ സത്യസന്ധമായി പഠിക്കും. നിങ്ങളുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമയം മുടക്കി ഞങ്ങളിത് വായിക്കുമ്പോഴാണിത് അറിയുന്നത്, പറയുന്ന മനസ്സിലായി? ഞങ്ങൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആകെ 9-ാം ക്ലാസ്സിൽ മണലാരണ്യത്തിലെ പ്രവാചകനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠം പഠിച്ചതായിട്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പഠിച്ച പാഠങ്ങൾ ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി. പക്ഷേ ഈ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ തബരിയൊക്കെ എഴുതിയ ചരിത്രം സീറത്തു റസൂൽ അല്ലാഹ് ഇബൻ ഖതീറിൻ്റെ ഒക്കെ തഫ്സീറൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നബി കൊള്ള ചെയ്തെന്നോ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഹൃത്തെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഞങ്ങൾക്കും പറ്റിയിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്കറിയാം അതങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങളുടെ മദ്രസകളിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ അത് നിങ്ങളെ പഠിപ്പിച്ച് തരത്തില്ല. നിങ്ങൾ കൊന്നെന്ന് വെച്ചാൽ നിങ്ങൾ അവർ പഠിപ്പിച്ച് തരത്തില്ല. പക്ഷെ നിങ്ങൾ പൈസ മുടക്കി പോയി ഈ ബുക്കുകൾ എടുത്ത് വെച്ച് വായിച്ച് നിങ്ങളിത് മനസ്സിലാക്കണം. ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല. പറഞ്ഞോളൂ. അപ്പൊ ബ്രദറെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, തോമസ് ആണ്. ഞാനൊരു കാര്യം ഇങ്ങനോട് ചോദിച്ചോട്ടെ. തോമസ് ഒരു സെക്കൻഡ്, സിജോ ബ്രദറൊക്കെ തോമസിന് മുമ്പ് വന്ന, പ്ലീസ് പ്ലീസ്. സിജോ ബ്രദറെ, സിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? കേക്കട്ടെ. ഇത്രയും നേരം സംസാരിച്ചതിന്റെ സിജോ ബ്രദറിന്റെ ഒരു വ്യൂ പറ പ്ലീസ്. ഞാൻ ഈ ചർച്ച കേട്ടിട്ട് വന്നതാണ്. ഈ ശാരീരികമായിട്ട് നല്ല സുഖമില്ല, പനി, കടുത്ത പനിയായിരുന്നു. അതിന്റെ ഒരു അസ്വസ്ഥയിൽ നിന്ന് മുക്തമായി വരുന്നുള്ളൂ. ഇവിടെ കയറി കഴിഞ്ഞപ്പോ ആ ചർച്ച നല്ല രസമായിട്ട് പോകുന്നത് കണ്ടു. ഇദ്ദേഹം പറയുന്ന ഒരു യുദ്ധം പോലും അങ്ങോട്ട് ചെന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മള് ഖുർആനും അതിന്റെ തഫ്സീറും ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ഒരു യുദ്ധം പോലും ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ടല്ല മുഹമ്മദ് ചെയ്തിട്ടുള്ളതെന്നും എല്ലാം അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചതാണെന്നും, എന്ന് മാത്രമല്ല യുദ്ധത്തിൽ കൊല്ലുന്ന ആളുകളോട് അത്ര കടുത്ത ശത്രുത പുലർത്തുകയും ശവശരീരങ്ങളെ പോലും അപമാനിക്കുകയും ചെയ്തിരുന്ന ആളാണ് മുഹമ്മദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബദർ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് സഹീഹ് മുസ്ലിമില്, 1524 അബ്ദുല്ലാഹി ഇബ്നു മസൂദിൽ നിന്ന് നിവേദനം. എന്താണ് പറയുന്നത്? മിഗ്ദാദുബ്നു അസ്വദിൽ നിന്ന് ഞാൻ ആ രംഗത്തിന് സാക്ഷിയായി. ആ രംഗത്തിന്റെ അവകാശി ഞാനാകുന്നത് അതിന് പകരം വെക്കപ്പെടുന്ന എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. നബി ബഹുദൈവ വിശ്വാസികൾക്കെതിരെ സൈനിക സന്നാഹത്തിന് എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആഹ്വാനം ചെയ്യവേ മിഗ്ദാദ് നബി സന്നിധിയിൽ വന്ന് പ്രഖ്യാപിച്ചു, നീ നിന്റെ നാദിനും പോയി യുദ്ധം ചെയ്യുകയെന്ന് മൂസ നബിയുടെ അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞതുപോലെ താങ്കളോട് ഞങ്ങൾ പറയുകയില്ല, മറിച്ച് താങ്കളുടെ വലത്തെടുത്തും മുന്നിലും പിന്നിലും അണിനിരന്ന് ഞങ്ങൾ പൊരുതും. ബഹുദൈവ വിശ്വാസികളോട് പോരാടാൻ വേണ്ടിയാണ് പറയുന്നത്. സത്യം പറഞ്ഞ മതത്തിന്റെ പേരിൽ തന്നെയാണ് യുദ്ധം. ഈ മൂസയുടെ കാര്യം പറയുന്ന ഒരു മോശയെ മൂസയായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ബൈബിളിലില്ല. ബൈബിളിലെ യുദ്ധങ്ങളൊക്കെ പൊളിറ്റിക്കലാണ്, മതത്തിനെതിരായിട്ടല്ല, മതം മാറാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളല്ല. എന്നാൽ ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങളും മതത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മതം ബഹുദൈവ വിശ്വാസികളെ കൊല്ലാനാണ് ഇവിടെ പറയുന്നത് അല്ലെ? അള്ളാഹുവിനെ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ആളെ കൊല്ലാനായി പറയുന്നത്. അപ്പൊ ബദർ യുദ്ധത്തിന്റെ പോലും എന്താണ് കോണ്ടെക്സ്റ്റ് അതാണ്. ഇനി അബു തുൽഹയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ബദർ ദിവസം കൊല്ലപ്പെട്ട 24 ഖുറൈഷി പ്രമാണിമാരുടെ മൃതദേഹങ്ങൾ മറമാടുവാൻ നബി കൽപ്പിച്ചു. ബദറിലെ അത്യന്തം മലിനമായ കിണറുകളിൽ ഒന്നിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. ഒരു ജനതയ്ക്കെതിരെ വിജയം നേടിയാൽ അവരുടെ തുറന്ന സ്ഥലത്ത് 3 നാൾ തങ്ങുക നബിയുടെ പതിവായിരുന്നു. ബദറിൽ 3-ാം ദിവസമായപ്പോൾ തന്റെ വാഹനം സജ്ജമാക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. അതിന്മേൽ ജീനി വെച്ച് കെട്ടി പിന്നെ അവിടെ നടന്നു. അനുചരന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ പറഞ്ഞു, തന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവാചകൻ പോകുന്നതെന്ന് കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് ആ കിണറിന്റെ വക്കൽ ചെന്ന് നിന്നു. കേട്ടോ, 24 ഖുറൈശി പ്രമാണിമാരുടെ മൃതദേഹങ്ങൾ അവരെ കൊന്ന എന്ത് ചെയ്തു, മലിനമായ കിണറുകളിലേക്ക് ആ മൃതദേഹങ്ങളെ വലിച്ചെറിഞ്ഞു. മൃതദേഹത്തോട് കാട്ടുന്ന അനാദരവ് നമുക്ക് അവിടെ കാണാം. അതുകൊണ്ടും തീർന്നില്ല, അവരെയും അവരുടെ ആ കിണറിന്റെ അരികെ ചെന്നിട്ട് ആ 24 ഖുറൈശി പ്രമാണിമാരുടെയും അവരുടെ പിതാക്കന്മാരുടെയും പേര് പറഞ്ഞ് അവരെ പ്രാകാൻ തുടങ്ങി.
ഇതിൽ പരം അനാദരം എന്താണ്? ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ, കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളോട് അനാദരവ് കാണിക്കുന്ന പതിവ് നമ്മൾ പിന്നോട്ട് ചരിത്രം പരിശോധിച്ചു പോയാലും കാണുന്നില്ല. ഇത്തരം ഒരു മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടുന്ന ഒരു ഇത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല. അങ്ങനെ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ചില സാമ്രാജ്യങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. എങ്കിലും പൊതുവെ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? മൃതദേഹങ്ങളോട് ഒരു ആദരവ് കാണിക്കുമായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാന് നമ്മള് മഹാഭാരതമൊക്കെ വായിക്കും. മഹാഭാരതത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗാന്ധാര ദേശത്ത് എന്ന് ഗാന്ധാരിയെ ഭീഷ്മര് ധൃതരാഷ്ട്രരുടെ ഭാര്യയാകാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. അവിടെ ചെന്ന ഗാന്ധാരരെ എല്ലാം വധിച്ച് ഗാന്ധാരിയെ തിരിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് ഗാന്ധാരിയുടെ അടുക്കിലേക്ക് അവർ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് ഭീഷ്മർ പോകാൻ വേണ്ടി പോകുന്ന രംഗത്ത് അവിടെ മൃതദേഹങ്ങൾ ഒരുപാട് കുന്നുകൂടി കിടക്കുകയാണ്, ചോര തളം കെട്ടി കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അവരെല്ലാം ധീരന്മാരായി വീരസ്വർഗം വരിച്ചവരാണ്. തങ്ങളുടെ ശത്രുവിനോട് പൊരുതി, ആരോടാണ് പൊരുതി? ഭീഷ്മരോട് തന്നെയാണ് അവർ പൊരുതിയത്. അവരങ്ങനെ പൊരുതി വീരസ്വർഗം വരിച്ചവരാണ് എന്നും പറഞ്ഞ് അവരെ ചവിട്ടാതെ കടന്നു പോകുന്ന ഭീഷ്മരെ അവിടെ കാണുന്നു. എന്നാൽ ഇവിടെ എന്താ കാണുന്നേ? അത് മഹാഭാരതമൊക്കെ ഞാൻ പല ഒന്ന് രണ്ട് വട്ടങ്ങളും വായിച്ചിട്ടുള്ള കേട്ടോ. മഹാഭാരതത്തിന്റെ പല പർവ്വങ്ങളും പലവട്ടം വായിക്കുക, അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് വളരെ വായിക്കാൻ സുഖമുള്ളൊരു സാഹിത്യകൃതിയാണ് മഹാഭാരതം. അപ്പൊ ഞാൻ ഇതിവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ എന്താ കാണുന്നേ? ഇവിടെ അവരെ കൊന്നു എന്ന് മാത്രമല്ല, അവരെ മലിനമായി കിണറിലേക്ക് ഇട്ടിട്ട് ആ മൃതദേഹങ്ങളുടെ അപ്പനെ അപ്പുപ്പന്മാരെ ഒക്കെ വിളിച്ച് അവരെ അപമാനിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ പ്രാകുകയും ചെയ്യുകയാണ്. ഇന്നവന്റെ പുത്രൻ ഇന്നവനെ, ഇന്നയാളുടെ മകൻ ഇന്നയാളെ, അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമായിരുന്നോ? ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത യഥാർത്ഥമായത് ഞങ്ങൾ കണ്ടുകഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രാകുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഇതാണ് മുഹമ്മദ്. മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ പ്രബോധനം ചെയ്തുള്ളൂ എന്ന് പറയുന്നു. എപ്പോഴാണ് മക്കാര് തിരിയാൻ തുടങ്ങിയത്? ആയുധം എടുക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അവർ തിരിയാൻ തുടങ്ങുന്നത്. ഇസ്ലാമിന്റെ പ്രബോധനം എപ്പോഴും വാളിന്റെ മുനവെച്ചുകൊണ്ടുള്ളത് തന്നെയായിരുന്നു. അവിടേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർക്കെതിരെ തിരിയുന്നത്. മദീനയിലേക്ക് ചെല്ലുമ്പോൾ പിന്നെയും കളം മാറുവാണ്, അദ്ദേഹം വലിയൊരു നേതാവായിട്ട് മാറുവാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ പതിയിരുന്ന് ഖുറൈശികളെ ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. എന്താണ് പിടിച്ചടക്കുന്ന മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഖുറൈശികളെ ഒളിച്ചിരുന്ന് പതിയിരുന്ന് ആക്രമിക്കുന്ന രംഗം നമുക്ക് കാണാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് കാണുന്നത്, കഴുത്ത് വെട്ടിക്കളയുക. അങ്ങനെ എത്രയോ രംഗങ്ങളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അത് എല്ലാ സ്ഥലത്തും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വാറല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പൊളിറ്റിക്കലായിട്ടും പൊളിറ്റിക്കലും മതവും കൂടി ചേർന്നതാണ്. എപ്പോഴും പറയുന്നത് അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനാണ് പറയുന്നത്. മതത്തിന്റെ പേരിൽ തന്നെയാണ് യുദ്ധം എന്നുള്ളതാണ് മുഹമ്മദ് പറയുന്നത്. മതത്തിന്റെ പേരിൽ തന്നെയാണ് കൊന്നിട്ടുള്ളത്. എല്ലാ ആക്രമണങ്ങളും അങ്ങോട്ടുള്ളതാണ് അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചതാണ്, ഇങ്ങോട്ട് വന്ന് പ്രതിരോധിച്ചതാണെന്നുള്ള വാദം, അത് ഖുറാനും ഹദീസും അതുപോലെ തന്നെ തഫ്സീറുകളൊന്നും വായിക്കാതെ അതിന്റെ ചരിത്രം പഠിക്കാതെ വന്നിരുന്ന് പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്കിതിൽ പറയാനില്ല. എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ പുലർത്തേണ്ട ന്യായമായിട്ടുള്ള ധാർമ്മികത പോലും പുലർത്താത്തയാളാണ് മുഹമ്മദ് നബി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു.